ക്രിസ്തു യേശുവിലെല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അനൗൺസ് ചെയ്തിരുന്ന പോലെ ദൈവഹിതമായാൽ ഒരാഴ്ചയുടെ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രണ്ട് ദിവസങ്ങൾ വിശുദ്ധ തിരുവിടുത്തിൽ വിശേഷാൽ പഴയ നിയമ തിരുവിടുത്തിലൂടെ ഓരോ പുസ്തകത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ വലിയവനായ ദൈവം എപ്രകാരം ലോകത്തിന് വേദ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിഷയം കണ്ണശ ചില എപ്പിസോഡുകളായി ഞാൻ ക്ലാസ്സുകൾ എടുക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുകയാണ്. പല ആളുകളും എന്നോട് ഇതിനോടകം ഇങ്ങനെയുള്ള ഒരു വിഷയം, അതായത് താങ്ക് യു ബ്രദർ ഷിബു വീഡിയോകൾ ഫോർ ജോയിനിങ് വിത്ത് മീ ദിസ് ഈവനിങ്, പല ആളുകളും എന്നോട് ഇങ്ങനെയുള്ള പഠന വിഷയങ്ങൾ ലൈവായി പറയുന്നത് അവരുടെ വേദപഠനത്തിനും വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെയുള്ള മശിഹൈക വെളിപ്പെടലുകൾ പരിശുദ്ധാത്മാവായ ദൈവം എപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളത് അറിയുവാനും പഠിക്കുവാനും സഹായകമാകും എന്ന് എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കൽ സ്റ്റഡിക്ക് ഞാനിവിടെ സമയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ വിഷയം ദൈവഹിതമായാൽ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകിട്ട് 8:30 മുതൽ ഉള്ള സമയത്ത് ഞാൻ എടുക്കുന്നതാണ്. എന്നാൽ എടുത്തുകൊണ്ട് വരുന്ന എബ്രായ ലേഖനത്തിൻ്റെ പഠനം അത് നിർത്തുകയില്ല. അത് എല്ലാ ചൊവ്വാഴ്ചയും ദൈവഹിതമായി കഴിഞ്ഞാൽ അതും വൈകിട്ട് 8:30 മുതൽ 9 വരെയുള്ള സമയത്ത് എടുക്കണം എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പഠന പരമ്പരയിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ എപ്രകാരമാണ് തിരുവെഴുത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു പഠന വിഷയമാക്കുവാൻ ദൈവം സഹായമായി തീരും. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു തൻ്റെ മരണ അടക്കത്തിന് ശേഷം പുനരുദ്ധാരണത്തിന് ശേഷം എമ്മൗസിലേക്ക് പോയ ആ ശിഷ്യന്മാരോട് മോശയുടെ ഗ്രന്ഥ പഞ്ചകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അവർക്ക് വിവരിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നിഴലായ നിലയിൽ പഴയമത്തിലെ 39 പുസ്തകങ്ങളിലും വ്യത്യസ്തമായ നിലയിൽ പരിശുദ്ധാത്മാവായ ദൈവം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനതിൽ ഓരോ പുസ്തകത്തിലും, അതായത് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ എപ്രകാരം യേശു ക്രിസ്തുവിനെ ദൈവം വരച്ചു കാണിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സുകളിൽ കൂടെ എടുക്കുവാൻ ദൈവസ്ഥനിൽ ആഗ്രഹിക്കുന്നത്. വേദവിദ്യാർത്ഥികളായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ പഠന പരമ്പരയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ടൈം ലൈനിലുള്ള നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്താൽ അത് കേൾക്കുന്ന മറ്റനേകർക്കും കൂടെ റീച്ച് ചെയ്യുവാൻ സഹായകമാകും എന്നുള്ളത് കൊണ്ട് ദയവായി ഷെയർ ചെയ്യണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം നാം ചിന്തിക്കുന്ന പോലെ വേദപുസ്തകത്തിൻ്റെ വിത്തിടം എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകമാണ്. അതായത് മനുഷ്യോൽപത്തി, പ്രപഞ്ചോൽപത്തി, മനുഷ്യോൽപത്തി, ഭാഷോൽപത്തി, സാംസ്കാരിക ഉൽപ്പത്തി, പട്ടണോൽപത്തി, അങ്ങനെ തുടങ്ങി പാപോൽപത്തി, ജീവോൽപത്തി, വീണ്ടെടുപ്പിൻ്റെ ഉൽപ്പത്തി, ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങളുടെ ഉൽപ്പത്തി വിവരണം വളരെ സദൃഢമായി വെളിപ്പെടുത്തിയിട്ടുള്ള അനുഗ്രഹീതമായ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഈ പുസ്തകത്തിലെ അതിപ്രധാനമായ 3 ഡിവിഷൻസ് എന്ന് പറയുന്നത്, അതായത് ഞാനിങ്ങനെ പറയാം, ജനറേഷൻ, ഡീജനറേഷൻ ആൻഡ് റീജനറേഷൻ, അതായത് തലമുറകൾ, അതായത് അധപ്പതിച്ച തലമുറകൾ, വീണ്ടെടുക്കപ്പെട്ട തലമുറകൾ എന്നിങ്ങനെ 3 പ്രവിശ്യകളിലായി ഈ പുസ്തകത്തെ വിഭജിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ദൈവശാസ്ത്രം, പ്രപഞ്ചശാസ്ത്രം, നരവംശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ജാതി വംശാവലി സംബന്ധിച്ചുള്ള ശാസ്ത്രം, ഇത്രയും കാര്യങ്ങൾ പ്രസ്പഷ്ടമായ നിലയിൽ ദൈവാത്മാവ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ അതിലേക്കൊന്നും പോകാതെ നേരെ ഈ പുസ്തകത്തിലൂടെ യേശു ക്രിസ്തുവിനെ, അതായത് ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ എപ്രകാരം ദൈവം വരച്ചു കാട്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാനായിട്ട് ഞാൻ ദൈവസ്വനിൽ ആഗ്രഹിക്കുന്നത്.
ഒന്നാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 1:16 പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്ക്, അതായത് യോഹന്നാന്റെ സുവിശേഷം 8:12 കർത്താവായ യേശു പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഇതിനോട് യോജിക്കുന്നു. അതായത് പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുവാൻ ദൈവം സൃഷ്ടി വൃത്താന്തത്തിൽ ചെയ്ത ഒരു കാര്യമാണ് അവർ പറയുന്നത്. രണ്ട് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി എന്നാണ് അവിടെ വായിക്കുന്നത്. യോഹന്നാൻ 8:12 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനാകും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1:16 പ്രപഞ്ച സീമയെ പ്രകാശിപ്പിക്കുവാൻ ദൈവം സൃഷ്ടിച്ച രണ്ട് വലിയ വെളിച്ചങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ ദാതാവായി സാക്ഷാൽ വെളിച്ചമായി യേശു ക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് യോഹന്നാൻ അവനെക്കുറിച്ച് പറയുകയാണ്, ഞാൻ സാക്ഷാൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുൾ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനാകും. പഴയ നിയമ കാലഘട്ടത്തിലെ ഏറ്റവും ഒടുവിലത്തെ പ്രവാചകനായി അറിയപ്പെടുന്ന മലാഖി തൻ്റെ പ്രവാചക പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ അവിടെ പറയുന്ന പ്രത്യാശയുടെ വാക്ക് മലാഖിയുടെ പുസ്തകം 4:2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തൻ്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയിലൂടെ ഉദിക്കും എന്ന് പറഞ്ഞാണ് ആ മലാഖി പ്രവാചകന്റെ പുസ്തകം പ്രവാചകൻ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് നീതിയുടെ സൂര്യനാണ്, നീതിസൂര്യനാണ്. അത് അപ്പോൾ തന്നെ സർവഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചവുമാണ്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യയാമത്തിൽ സർവലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് കർത്താവ് പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായി രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് ദൈവം പ്രകാശിപ്പിച്ചത് നിഴലായ രണ്ട് വെളിച്ചങ്ങൾ കൂടിയാണ്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും. അത് പ്രതിബിംബിപ്പിക്കുന്ന യഥാർത്ഥ പൊരുൾ നമ്മുടെ കർത്താവായ യേശു നീതിയിൻ സൂര്യൻ, അതായത് ലോകത്തിൻ്റെ പ്രകാശം. ഇനി രണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം നരവംശാസ്ത്രത്തിലെ ആദ്യത്തെ പ്രതിഭാശാലിയെ വായിക്കുന്നുണ്ട്. അതായത് നിലത്തെ പൊടി കൊണ്ട് മെനഞ്ഞുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി മാറ്റപ്പെട്ട ആദ്യ മനുഷ്യൻ, അവൻ്റെ പേര് ആദാം എന്നാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ എഴുതിയ 1 15:22-45 വാക്യങ്ങൾ, റോമാലേഖനം 5:12-19 വാക്യങ്ങൾ, ഈ വാക്യങ്ങളിലൊക്കെ കർത്താവായ യേശുവിനെ ഒടുക്കത്തെ ആദാം എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ആദാം ആദ്യ മനുഷ്യനായ മനുഷ്യൻ, ഒടുക്കത്തെ ആദാം നമ്മുടെ കർത്താവായ യേശു. ഒന്നാമത്തെ മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, ഒടുക്കത്തെ ആദാം അവൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. ഒന്നാമത്തെ മനുഷ്യൻ ആദാം എന്ന് പറയുന്നത് മരണത്തിന് വിധേയപ്പെട്ടവൻ, ഒടുക്കത്തെ ആദാം മരണത്തെ അതിജീവിച്ചവൻ. അങ്ങനെ ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി തന്നെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ എഴുതിയ 1:15 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരണം, കർത്താവായ യേശു ഒടുവിലത്തെ ആദം, ഒടുക്കത്തെ ആദം എന്ന നിലയിലാണ് നമുക്ക് ഈ പുസ്തകത്തിലൂടെ പ്രകാശിതമായി കാണുന്നത്. 3, അതിൻ്റെ 2:18-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവിടെ 2:18-22 വാക്യങ്ങൾ, അനന്തരം യഹോവയായ ദൈവം മനുഷ്യന് ഏകനായിരിക്കുന്നതെന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കിക്കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയായ ദൈവം എന്നാ വായിക്കുന്നത്, മനുഷ്യനെ ഭൂമിയിലെ തൻ്റെ ഈ പുരുഷന്റെ വാരിയല്ലികളിൽ ഒന്ന് അവൻ നിദ്ര വരുത്തി, വാരിയലിൽ ഒന്നിനെ എടുത്ത് അതിനെ ഒരു സ്ത്രീയായി രൂപപ്പെടുത്തി അവൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു, തക്ക തുണയാക്കി അവളെ അവന് കൊടുത്തു എന്ന് വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എപ്രകാരം തനിക്കൊരു സഭയെ സമ്പാദിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തതയുള്ള തെളിവാണ് ഈ ഹവായെ നിർമ്മിച്ച നിർമ്മാണ ഘടനയിലൂടെയും ആദാ ഹവമാരെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചതിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ആദ്യമായി ഈ പുസ്തകത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് നീതി സൂര്യനായിട്ടാണ്. അതായത് കർത്താവായ യേശു നീതി സൂര്യൻ, അവൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു.
രണ്ട് ക്രിസ്തു ഒടുക്കത്തെ ആദം, മൂന്ന് ക്രിസ്തു ദൈവത്തിന്റെ ക്രിസ്തു കർത്താവിന്റെ സഭയുടെ മണവാൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടി സഭ, ആദാവിന്റെ ഭാര്യ ഹവ്വ ക്രിസ്തുവിന്റെ മണവാട്ടി ദൈവസഭ എന്നുള്ള പ്രതീകങ്ങളെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടാം അധ്യായത്തിന്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, അവിടെ ആദാമിന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് വായിക്കുന്നത്. അങ്ങനെ ദൈവം ആദാമിന് ഗാഢനിദ്ര വരുത്തി അവന്റെ പാർശ്വം അതായത് വാരിയില്ലുകൾ ഒന്നിനെ എടുത്തു ഒരു സ്ത്രീയായി രൂപപ്പെടുത്തി അവന്റെ മുമ്പാകെ കൊണ്ടുവന്നു. അവൻ അവളെ റിയലൈസ് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്തു. ഇപ്പോൾ അതിന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാകുന്നു, ഇവളെ നരലിൽ നിന്ന് എടുത്തിരിക്കുകയാൽ അവൾക്ക് നാരി എന്ന് പേരാകും എന്ന് ആദാം തന്നെ റിയലൈസ് ചെയ്തിട്ട് ഹവായെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിന് തനിക്ക് ഒരു മണവാട്ടിയെ ഉണ്ടാക്കുക എന്നുള്ള ആ കർമ്മ പരിപാടിയിൽ പിതാവായ ദൈവം വിദൂര ഭാവിയിൽ ചെയ്യുവാനിരുന്നതിൻ്റെ ഒരു നിഴലാണ് ഏദൻ പറദീസയിൽ ആദാവിന് ഒരു അനസ്തേഷ്യ നൽകി അവൻ്റെ വാരിയലുകളൊന്നിനെ ഒരു സ്ത്രീയായി രൂപപ്പെടുത്തി അവൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് അവനെ കൊണ്ട് റെക്കഗ്നൈസ് ചെയ്തത്. അനാദികാലം മുതൽ ക്രിസ്തുവിൽ മറഞ്ഞു കിടന്ന തൻ്റെ മണവാട്ടിയായ ദൈവസഭയെ ചരിത്രത്തിൻ്റെ മുമ്പാകെ അവരോധിക്കുവാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്തുവാൻ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിന് ക്രൂശിൽ ഒരു ഗാഢനിദ്ര വരുത്തി. ആദാവിന് ദൈവം ഏദനിൽ ഒരു ഗാഢനിദ്ര വരുത്തിയതുപോലെ അങ്ങനെ ക്രൂശിൽ കർത്താവായ യേശുവിന് ഒരു ഗാഢനിദ്ര അനുവദിച്ചിട്ട് അവൻ്റെ മാറ കുത്തി തുറന്ന് ഒഴുകിയ ചുടുനടത്താൽ, അതായത് വായിക്കുന്നു, കുപിതനായൊരു പടയാളി യേശു മരിച്ചു കഴിഞ്ഞുവോ എന്ന് നിർണയിക്കുവാൻ തൻ്റെ കയ്യിലിരുന്ന കൂർത്തുമുനത്ത കുന്തം കൊണ്ട് യേശുവിൻ്റെ മാൽ കുത്തി രക്തവും വെള്ളവും പുറത്തു വന്നു മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു. അവൻ്റെ തിരുമാറ കുത്തി തുറന്ന് നമുക്ക് വേണ്ടി ഒഴുക്കിയ ചുടുനടം കൊണ്ട് തനിക്ക് ഒരു സഭയെ സമ്പാദിച്ചു എന്നാണ് പുതിയ നിയമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാൽവരിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട ദൈവസഭയുടെ പ്രതീകമാണ്. ആദാവിന് ഗാഢനിദ്ര വരുത്തി അവൻ്റെ വാരിയിൽ ഒന്നിനെ എടുത്ത് ഒരു സ്ത്രീയായി രൂപാന്തരപ്പെടുത്തിയ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. 4, ക്രിസ്തു നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവസന്നിധിയിൽ നീതിയാകുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. പാപം ചെയ്ത ആദം ഹവമാർ പാപം ചെയ്ത നിമിഷത്തിൽ തന്നെ അവരുടെ അകക്കണ്ണ തുറക്കപ്പെടുകയും അവർ ഇരുവരും നഗ്നരെന്ന് അവർക്ക് തോന്നുകയും ലജ്ജ അവരെ മൂടുകയും ചെയ്തു. അപ്പോൾ അവിടെ വായിക്കുന്ന യഹോവയായ ദൈവം തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവൻ്റെ ഭാര്യയ്ക്കും അവനും കൊടുത്തു അവരെ ഉടുപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അതായത് ഏദൻ പറദീസയിൽ വെച്ച് തന്നെ ആദഹവമാരുടെ നഗ്നത മറയ്ക്കുവാൻ ഒരു മാർഗം ദൈവം തോട്ടത്തിലുണ്ടാക്കി. അവിടെ തോൽ കൊണ്ട് വസ്ത്രം എന്ന് പറയുന്നത് മൃഗത്തിൻ്റെ തോലാണെന്നാണ് വേദപഠിതാക്കളെല്ലാം വിശ്വസിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏദൻ പറദീസയിൽ പ്രതിഭകരമായി ഒരു യാഗമൃഗം അറുക്കപ്പെട്ടതായും ആ യാഗമൃഗത്തിൻ്റെ തോൽ കൊണ്ട് ആദഹവമാരുടെ നഗ്നതയെ ദൈവം മറച്ചതായിട്ടും ആണ് വേദപഠിതാക്കൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തോട് ചേർത്ത് നാം ചിന്തിക്കാൻ കഴിയുന്നു. ഹി ഹാത് ക്ലോത്ത് മീ വിത്ത് ദ ഗാർമെന്റ്സ് ഓഫ് സാൽവേഷൻ, അവൻ രക്ഷയുടെ വസ്ത്രം എന്നെ ധരിപ്പിച്ചിരിക്കുന്നു. ഹി ഹാത് കവേർഡ് മീ വിത്ത് ദ റോബ് ഓഫ് റൈച്ചസ്നസ്, നീതിയുടെ വസ്ത്രം എന്നെ ഉടുപ്പിച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ, ബട്ട് ഓഫ് ഹിം ആർ ഈ ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹു ഓഫ് ഗോഡ് ഈസ് മെയ്ഡ് ടു അസ് വിസ്ഡം റൈച്ചസ്നസ് ആൻഡ് സാന്റിഫിക്കേഷൻ ആൻഡ് റിഡംഷൻ. അതായത് അവിടെ വായിക്കുന്ന പൗലോസ് പറഞ്ഞാണ് അവനിൽ ക്രിസ്തുവിൽ, അതായത് ദൈവം തന്നെ എന്ത് ചെയ്തു, ദൈവം നമുക്ക് ക്രിസ്തുവിൽ അവൻ തന്നെ നമുക്ക് ജ്ഞാനവും നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവസന്നിധിയിൽ നമുക്ക് ജ്ഞാനവും അതുപോലെ നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി ഭവിച്ചിരിക്കുന്നു, അതായത് അവൻ ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ നീതി, അതായത് പാപനിമിത്തം നഗ്നരം തിരിച്ചറിഞ്ഞ ആദം ഹവമാരെ മൃഗത്തിൻ്റെ തോൽ കൊണ്ട് ഉടുപ്പിച്ച് നഗ്നതയെ മറപ്പിച്ച ദൈവം വിദൂരഭാവിയിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ നഗ്നത മറയ്ക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ജ്ഞാനവുമായി ഭവിക്കുന്നതിൻ്റെ
മനോഹരമായ ഒരു ചിത്രം നമുക്ക് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുന്നു. അടുത്തതായി ഉൽപ്പത്തി പുസ്തകം 4 നാലാം വാക്യം, നാലാം വാക്യം വായിക്കുന്നത്, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകൾ ഒന്നിനെ കൊണ്ടുവന്ന് യഹോവയ്ക്ക് യാഗം വഴിപാട് കൊണ്ടുവന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ ഹാബേൽ അർപ്പിച്ച ഒരു യാഗത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. ഊനമില്ലാത്ത ജീവനുള്ള രക്തച്ചൊരിച്ചിൽ ആവശ്യമായിരുന്ന സ്ഥലത്ത് രക്തച്ചൊരിച്ചിലുള്ള മനോഹരമായ ഒരു യാഗം, ഒരാട്ടിൻകുട്ടിയെ ദൈവത്തിന് യാഗം അർപ്പിക്കുന്നതായി നാം അവിടെ വായിക്കുന്നുണ്ട്. ന്യായ പ്രമാണം, അതായത് പഴയ നിയമ പ്രമാണ പ്രകാരം ഇങ്ങനെയാണ് വായിക്കുന്നത്, വിതൗട്ട് ഷെഡിങ് ഓഫ് ബ്ലഡ് ഈസ് നോ റെമിഷൻ അറ്റ് ഓൾ, അതായത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എബ്രായലേഖനം 9:22 വാക്യം, എബ്രായർ 9:22 നമ്മൾ വായിക്കുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നാണ്. പഴയ നിയമം മുഴുവൻ ആ സത്യമാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ രക്തം ചൊരിഞ്ഞ യാഗമായി തീർന്ന ദൈവത്തിൻ്റെ പരമയാഗമായ കുഞ്ഞാടിനെ, കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ ഈ ഹാബേലിൻ്റെ മനോഹരമായ യാഗം പ്രതിബിംബിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:7 വാക്യം നാം വായിക്കുന്നു, നമ്മുടെ സമാധാനത്തിനാലുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ ദൈവസന്നിധിയിൽ നമുക്ക് ഒരു വിശുദ്ധ യാഗമായി അർപ്പിക്കപ്പെട്ടു എന്നാണ്. ഇനി അടുത്തതായി നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ന്യായവിധിയിൽ നമ്മുടെ സുരക്ഷ അല്ലെങ്കിൽ സങ്കേതമാകുന്നു എന്ന് മനസ്സിലാക്കി കഴിയുന്നു. 7 ഉൽപ്പത്തി പുസ്തകം 7 1 വാക്യങ്ങൾ, നോഹൈക കാലത്ത് മഹാപ്രളയത്തെ സംബന്ധിച്ചാണ് വായിക്കുന്നത്. ആ മഹാപ്രളയം നിമിത്ത ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് ദൈവം അനുദിക്കുന്നുവെന്ന് സ്വയം പറയത്തക്ക നിലയിൽ മനുഷ്യന്റെ വഷളത്വം അത്യന്തം പ്രബലമായി തീർന്ന ആ കാലഘട്ടം ഭൂമിയെ പ്രളയത്താൽ നശിപ്പിക്കുന്ന ദൈവം സ്ഥിരീകരിച്ചു. നീതിപ്രസംഗിയായ നോഹയെ ദൈവം പ്രളയ എന്ന മഹാകെടുതിയെ സംബന്ധിച്ച് ലോകത്തെ അറിയിക്കുവാൻ എഴുന്നേൽപ്പിച്ചു. ദൈവസ്ഥനിൽ അനുസരണമുള്ള പ്രവാചകനായിരുന്ന നോഹ എഴുന്നേറ്റ 120 ലോകത്തോട് പ്രസംഗിച്ചു, ഒരു മഹാമാരി സംഹാരം ഭൂമിയെ താണ്ഡവമാടാൻ പോകുന്നു, ആകയാൽ രക്ഷപ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഈ പേടകത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന വിളംബരം ചെയ്തു. ഏതാണ്ട് നോഹയുടെ ആയുഷ്കാലവും തനിക്ക് ദൈവം നൽകിയ വെളിപ്പാടുകളുടെ സമാരംഭവും ജലപ്രളയം ഉണ്ടായതുവരെയുള്ള കാലഘട്ടവും കൃത്യമായി എണ്ണി നോക്കിയാൽ 120 നോഹ ലോകത്തോട് പ്രസംഗിച്ചു, അതായത് ദെൻ ദ നോൺ വേൾഡ്, അന്നത്തെ അറിയപ്പെട്ട ലോകത്തോട് പ്രസംഗിച്ചു, മഹാപ്രളയം ആഗതമാകാൻ പോകുന്നു എന്ന്. എന്നാൽ ആരും അത് വിശ്വസിച്ചില്ല, ആരും അംഗീകരിച്ചില്ല, ആരും പെട്ടെന്ന് പ്രവേശിച്ചില്ല. നോഹയും അവൻ്റെ ഭാര്യയും അവൻ്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും അല്പജനം എന്ന് വെച്ചാൽ 8 ആരും അതിൽ പ്രവേശിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ വായിക്കേണ്ട വിഷയം, അങ്ങനെയുള്ള ഈ മഹാപ്രളയത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ പുതിയ മതിൽ വായിക്കുമ്പോൾ എബ്രായലേഖനം 11:7 അതിന് നിദാനമായ ഒരു വാക്യമാണ്. അതായത് വിശ്വാസത്താൽ നോഹ തൻ വരുവാനിരിക്കുന്ന ന്യായവിധിയെ മുൻകണ്ടുകൊണ്ട് തൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിതു എന്നാണ് വായിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയാണ് പറയുന്നത്, തൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിതു. അതായത് വരുവാനുള്ള മഹാന്യായവിധി, പ്രളയ ന്യായവിധി, ആ പ്രളയ ന്യായവിധിയിൽ നിന്ന് സങ്കേതമായി ഒളിച്ചിരിക്കേണ്ടതിന്, രക്ഷപ്പെട്ടിരിക്കേണ്ടതിന് ദൈവം നൽകിയ രക്ഷയുടെ പേടകത്തിൽ അഭയം ചൊല്ലിയ നോഹയും കുടുംബത്തെയും നാം അവിടെ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:21-22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അഭയം ചെന്ന മഹാന്യായവിധിയുടെ കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിൽ അഭയസ്ഥാനം കണ്ടെത്തുന്ന വിശുദ്ധന്മാരുടെ പരാമർശം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവസഭയുടെ മനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതായത് പെട്ടകത്തിൻ്റെ അകത്ത് കടന്ന ആളുകൾ ബാഹ്യതലത്തിലുണ്ടായ ഭയാനകമായ പേമാരിയിൽ സുരക്ഷിതരായിരുന്നു. പെട്ടകം ആ മാരി മുഴുവൻ മഴ മുഴുവൻ സഹിച്ചു. പ്രളയത്തിന്മേൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. പെട്ടകത്തിൻ്റെ അകത്തുള്ളവർ സുരക്ഷിതരായിരുന്നു. റോമാലേഖന 8:1 നാം വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ്. കർത്താവായ യേശു നമ്മുടെ രക്ഷയുടെ സങ്കേതമാകുന്നു എന്നാണ് നോഹയുടെ പെട്ടകം നമുക്ക് ഇവിടെ പ്രതിബിംബമായി പറഞ്ഞു തരുന്നത്. ഇനിയും അടുത്തതായി ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാണ്. അവിടെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 14:18-20 വാക്യങ്ങളാണ് അവിടെ അതിന് നിദാനമായി
നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. ഉൽപ്പത്തി 14:18 മുതൽ 20 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ പുതിയനിയമത്തിലുമായി 3 ഭാഗങ്ങൾ മാത്രം പറയപ്പെട്ടിരിക്കുന്ന ഉപദേശ സത്യമാണ് മെൽക്കീസദേക്കിനെ കുറിച്ചുള്ള ഉപദേശം. അതിൻ്റെ 18 വാക്യങ്ങൾ വായിക്കുന്നു, ശാലേൻ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതനുമായ ഈ മെൽക്കീസദേക്ക് എന്ത് ചെയ്തു? അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവനവനെ അനുഗ്രഹിച്ചു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവന് സകലത്തിലും 10% കൊടുത്തു എന്ന് വായിക്കുന്നു. മെൽക്കീസദേക്കിനെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. ഈ മെൽക്കീസദേക്ക് ആരാണ് എന്നതിനെ കുറിച്ച് പല അഭിപ്രായ വിഭിന്നതകൾ വേദപഠിതാക്കളുടെ ഇടയിലുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, കഴിഞ്ഞ ദിവസം വില്യം മല്ലശ്ശേരി ഒരു ചോദ്യമായി വൈ എഫ് സിയിൽ എഴുതിയിട്ടു, പലരും അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ എബ്രായേലിലും വായിക്കുമ്പോൾ അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ദൈവത്തിന് മഹാപുരോഹിതനായിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് എൻ്റെ തത്വചിന്തയിൽ ആശയത്തിൽ ഞാനിങ്ങനെ പറയാം, അത് മെൽക്കീസദേക്ക് ദൈവത്തിൻ്റെ നിയമദൂതനായിരുന്നുവെന്നും മെൽക്കീസദേക്ക് ആ കാലഘട്ടങ്ങളിലെ അറിയപ്പെട്ട ഒരു പട്ടണമായിരുന്ന ശാലോം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജാവും അന്നത്തെ ഒരു ജാതീയ പുരോഹിതനുമായിരുന്നു എന്നും അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു എന്നും അദ്ദേഹത്തിന് ഗുണവും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ദൈവപുത്രൻ്റെ തുല്യനായി അവൻ എന്തേക്കും മഹാപുരോഹിതൻ എന്നാണ് പറയുന്നത്. ദൈവപുത്രൻ്റെ തുല്യൻ സമം ദൈവപുത്രൻ മാത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ് ഈസ് സൺ ഓഫ് ഗോഡ് എലോൺ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മാത്രം, അപ്പോൾ ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിന് സമൻ, സമാനൻ എന്നല്ല സമൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രീ ആൻഡ് ഇൻകാർനേറ്റ് അപ്പിയറൻസുകൾ ഒന്നായിരുന്നു ഇത്. അതായത് കർത്താവ് ജഡാവധാനം ചെയ്യുന്നതിന് മുമ്പ് ഭൂമിയെ പല പ്രാവശ്യം ദൈവ ദൂത വേഷത്തിൽ ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന രൂപത്തിൽ പ്രത്യക്ഷീഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ഏഞ്ചലിക് അപ്പിയറൻസ്, അതായത് ദൂത പ്രത്യക്ഷത, യഹോവയുടെ ദൂതൻ്റെ പ്രത്യക്ഷതയായിരുന്നു മെൽക്കീസദേക്ക് എന്ന് നാം വായിക്കുന്നു. ഈ കർത്താവായ യേശുവിനെ കുറിച്ച് പിന്നീട് പറയുമ്പോൾ, നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്തേക്കും പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയില്ല എന്ന് ആണ് എബ്രായനും 7 പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. അടുത്തതായി ഞാൻ പറയട്ടെ, ക്രൈസ്റ്റ് ദി ഒബീഡിയൻ്റ് സൺ ആൻഡ് വില്ലിംഗ് ടു സാക്രിഫൈസ്, അതായത് മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി തരുവാൻ ദൈവസനയിൽ അനുസരണമുള്ള ഒരു മകനായി വെളിപ്പെടുന്ന ക്രിസ്തുവിനെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഉൽപ്പത്തി പുസ്തകം 22 അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന രംഗമാണ് അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇതിനോട് ചേർന്ന് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞു, ഐ സീക്ക് നോട്ട് മൈ ഓൺ വിൽ ബട്ട് ദ വിൽ ഓഫ് ദ ഫാദർ ഹു ഹാസ് സെൻറ് മീ, യോഹന്നാൻ 5:30. അതായത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടമത്രേ നിവർത്തിപ്പാൻ ഇച്ഛിക്കുന്നത്, കർത്താവായ യേശു പറയുകയാണ്. ഇവിടെ നോക്കിയേ, സമ്പൂർണമായി പിതാവായ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി ക്രൂശാകുന്ന യാഗപീഠത്തിന്മേൽ 3 തൂങ്ങിക്കിടക്കുന്ന ദൈവപുത്രനെയാണ് സുവിശേഷങ്ങളിൽ 4 നാം വായിക്കുന്നത്. ഇവിടെ ഇസ്ഹാക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തമായ ഒരു പ്രതിബിംബമാണ്, ചിത്രമാണ്. ഐസക് വാസ് എ പ്രോമിസ് സീഡ്, ഉൽപ്പത്തി പുസ്തകം 15:4. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തു. കർത്താവായ യേശു ദൈവത്തിൻ്റെ പ്രോമിസ്ഡ് സീഡാണ്, അതായത് ലോകത്തിൻ്റെ രക്ഷകനായി സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 15:15 പറഞ്ഞതിൻ്റെ നിവൃത്തിയാണ് കർത്താവായ യേശു. ഇസ്ഹാക്ക് അവൻ്റെ പ്രതിബിംബവും. 2, ഹി ബികെയിം ഒബീഡിയന്റ് അൻഡ് ഡെത്ത്, അതായത് 22:9 ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആ അബ്രഹാം ബാലനെ അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് യാഗപീഠത്തിന്മേൽ വിറകടുക്കി ആ വിറകന്മേൽ അവനെ കിടത്തി എന്നാ വായിക്കുന്നു. അതായത് ഹി ബികെയിം ഒബീഡിയന്റ് അൻഡ് ഡെത്ത്, അവനവിടെ യാഗമാക്കപ്പെട്ടില്ല എങ്കിലും യാതൊരു എതിർപ്പും പിതാവിനോട് പറഞ്ഞില്ല. പിതാവ് തന്നെ കുറിച്ചുള്ള ഇഷ്ടം എന്തോ അത് നിവർത്തിക്കട്ടെ എന്ന് സമ്പൂർണമായ അനുസരണ ഭാവത്തോടെ ആ ബാലൻ ആ യാഗപീഠത്തിന്മേൽ നിവർന്ന് അപ്പൻ്റെ പിതാവിൻ്റെ ആലോചനയ്ക്ക് അനുസരണമുള്ളവനായി കിടന്നു എന്ന് വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് മരണത്തോളം
ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമുള്ളവനായിത്തീർന്നു എന്നാണ്. ഫിലിപ്പിയാലേഖനം 2:5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അവൻ മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. മൂന്നാമതായി ഇസ്ഹാഖിനെ കുറിച്ച് വായിക്കുന്നത്, 1, ഇസ്ഹാഖ് ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയാണ്. 2, ഇസ്ഹാഖ് മരണത്തോളം അനുസരണമുള്ളവനായി യാഗപീഠത്തിന്മേൽ കിടന്നു. 3, ഹി വാസ് റേസ്ഡ് ഫ്രം ദി ഡെഡ് ഇൻ എ ഫിഗർ. അതായത് അബ്രഹാം ഇസ്ഹാഖിനെ യാഗം കഴിച്ചില്ല, എങ്കിലും മരിച്ചവരിൽ നിന്ന് തിരികെ പ്രാപിക്കുന്നവനെ പോലെ അവനെ പ്രാപിച്ചു എന്നാണ് റോമാലേഖനം 4:4 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രതിബിംബമായി പ്രതീകാത്മകമായി ഇസ്ഹാഖ് ദൈവദൃഷ്ടിയിൽ യാഗമാക്കപ്പെട്ടു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം അവനെ യാഗമാക്കുവാൻ മനസ്സ് കാണിച്ച് യാതൊരു വൈമനസ്യം കൂടാതെ അവനെ യാഗപീഠത്തിന്മേൽ കെട്ടി, അവനെ യാഗപീഠത്തിന്മേൽ കിടത്തി അറുക്കുവാൻ കത്തിയെടുത്ത് കത്തി ഓങ്ങിയപ്പോൾ ആ ഇസ്ഹാഖിൻ്റെ യാഗത്തെ അക്ഷരിക യാഗമായി ദൈവം അംഗീകരിച്ചു. ഈവൻ ദോ ഹി വാസ് നോട്ട് സാക്രിഫൈസ്ഡ്, അവൻ യാഗമാക്കപ്പെട്ടില്ല എങ്കിൽ പോലും അവന് ദൈവമുമ്പാകെ ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നതിനായി, അതായത് ദൈവം അവൻ്റെ യാഗത്തെ കൈക്കൊണ്ടതായി ദൈവം ഇത് മനസ്സിലാക്കി ഫിഗറേറ്റീവ്ലി, അതായത് പ്രതീകാത്മകമായി അവൻ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. 4, ഹി റിസീവ്ഡ് എ ജനറൽ ബ്രൈഡ്. അതായത് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസ്ഹാഖ് പ്രതീകാത്മകമായി യാഗമായി അർപ്പിക്കപ്പെടുകയും 23-ൽ മാതാവ് മരിച്ച് മാറ്റപ്പെടുകയും ചെയ്ത ശേഷം 24-ാം അധ്യായത്തിൽ ഇസ്ഹാഖിന് തൻ്റെ പിതൃഭവനത്തിൽപ്പെട്ട സുന്ദരിയായ കോമളരൂപിണിയായ ഒരു യുവതിയെ ഭാര്യയായി ലഭിച്ചു എന്ന് വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രൂശിന്മേൽ യാഗമായി തീരുകയും ന്യായപ്രമാണം എന്ന മാതാവ് ക്രൂശിന്മേൽ വെച്ച് തകർക്കപ്പെടുകയും, അതായത് നിദ്രയിലേക്ക് പ്രവേശിക്കുകയും, ന്യായപ്രമാണത്തിന് നിവൃത്തി വരുത്തിയുകൊണ്ട് ന്യായപ്രമാണം നീങ്ങിപ്പോകുകയും, അതായത് ന്യായപ്രമാണം ആക്ഷരികമായി കൊല്ലപ്പെടുകയും ചെയ്ത ശേഷം നാം വായിക്കുന്നു, തൻ്റെ ക്രൂശിലെ ബലിമരണത്താൽ തനിക്ക് ഒരു സുന്ദരിയായിരുന്ന ഭാര്യയെ, അതായത് മണവാട്ടിയെ, കർത്താവായ യേശുവിന് പിതാവായ ദൈവം നൽകി എന്ന് വായിക്കുന്നു. ആ സംഭവം വളരെ വ്യക്തതയോടെ നിർവചിക്കപ്പെടുന്ന സംഭവമാണ് ഇസ്ഹാഖിൻ്റെ യാഗം. അടുത്തതായി ക്രിസ്തു നമ്മുടെ നിന്റെ ദൈവത്തിൻ്റെ ദാസനായ യോസേഫിലൂടെ പ്രതിബിംബമായി പ്രകീർത്തിക്കപ്പെടുന്നു. യോസേഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ ചില അധ്യായങ്ങൾ, 42 മുതലുള്ള അധ്യായങ്ങൾ, എല്ലാം 50 വരെയും യോസേഫിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. ആ വിവരണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. യോസേഫ് ഇപ്പോൾ പല നിലയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ചിത്രമായിട്ട് ഇരിക്കുകയാണ്. അതായത് 100-ൽ വിഷയങ്ങളിൽ യോസേഫ് യേശു ക്രിസ്തുവിൻ്റെ നല്ലൊരു ചിത്രമെന്നാണ് വേദപഠിതാക്കൾ പലരും അഭിപ്രായപ്പെടുന്നത്. അവയെല്ലാം ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് രാത്രിയിലെ ഹ്രസ്വമായ ഈ വീഡിയോയിൽ എനിക്ക് സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, നാം ഇവിടുത്തെ ക്രിസ്തുവിൻ്റെ ടൈപ്പ്, അതായത് യേശു ക്രിസ്തുവിൻ്റെ ചിത്രം ഏതെല്ലാം നിലയിൽ പരിശുദ്ധാത്മാവ് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നു എന്നുള്ള പഠനമായതുകൊണ്ട് വളരെ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കാതെ വളരെ കൺസൈസായിട്ട് സംഗ്രഹമായി ഇത് പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 7 പ്രത്യേക മേഖലകൾ ഞാൻ അതിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 100-ഓളം സംഭവങ്ങളിൽ യോസേഫിനോട് ബന്ധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ചിത്രമായിട്ടുണ്ട്. അതിലേറ്റവും അതിപ്രധാനമായ 7 കാര്യങ്ങൾ. 1, യോസേഫ് അപ്പൻ്റെ ഇഷ്ടപുത്രനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, യോസേഫ് തൻ്റെ പിതാവായ യാക്കോബിൻ്റെ വാത്സല്യ പുത്രനായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദവശം പറയുന്നത് എങ്ങനെയാണ്, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹോം ഐ ആം വെൽ പ്ലീസ്ഡ്. അതായത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നതാണ് കർത്താവിനെ കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞത്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാന സമയത്തും മറുമലയിലെ രൂപാന്തര വേളയിലും ഒരുപോലെ പിതാവായ ദൈവം ആവർത്തിച്ച് പ്രസ്താവിക്കുന്നതായി നാം തിരുവിടത്തിൽ വായിക്കുന്നുണ്ട്. യോസേഫ് അപ്പൻ്റെ പ്രിയപുത്രൻ, കർത്താവായ യേശു ദൈവത്തിൻ്റെ ഏകജാതനായ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2, ഹി വാസ് ഹേറ്റഡ് ആൻഡ് റിജക്റ്റഡ് ബൈ ഹിസ് ഓൺ ബ്രദർ. അതായത് യോസേഫിനെ അവൻ്റെ സഹോദരന്മാർ പകയ്ക്കുകയും അവർ അവനെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്തു എന്ന് 37-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോഴും അതുതന്നെയാണ്, അവൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുവനായിത്തീർന്നു, സകലരാലും ഉപേക്ഷിക്കപ്പെടുവനായിരുന്നു. അവൻ്റെ കഷ്ടാനുഭവത്തിൽ അവൻ ആരുമില്ല, അവൻ്റെ കഷ്ടതയിൽ അവൻ ആരുമില്ല എന്ന് വന്നുവെന്നാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഗെത്സെമനായിൽ നെടുമാട് വീണ് അവനെ ഉറച്ച നിലവിളിയോട് അഭയദാനോടെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവട്ടിയേറിയ ബന്ധങ്ങളുമായി കുന്തവുമേന്തി റോമൻ പടയാളികൾ ഇസ്കരിയത്ത യൂദായുടെ അകമ്പടിയിലൂടെ യേശുവിനെ പിടിക്കുവാൻ വന്നു. യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ
നിങ്ങൾ എന്നെയാകുന്നു തിരയുന്നെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ സ്വതന്ത്രരാക്കിയ നമ്മുടെ കർത്താവായ യേശു റോമൻ അധിപന്മാരാൽ പിടിക്കപ്പെട്ട് പിലാത്തോസിന്റെ പ്രിറ്റോറിയത്തിലേക്ക് നടത്തപ്പെടുമ്പോൾ നാം വായിക്കുന്നു, എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി, അവൻ്റെ ശിഷ്യന്മാരും അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്നാണ് വായിക്കുന്നത്. യോസേഫിനെ അവൻ്റെ സഹോദരന്മാർ ഉപേക്ഷിച്ചു, യഹൂദ ജനത അവൻ്റെ സഹോദരന്മാർ യേശു ക്രിസ്തുവിനെ സമ്പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഞങ്ങൾക്ക് കൈസർ അല്ലാതെ ഒരു രാജാവില്ല, ഞങ്ങൾക്ക് കൈസർ ഈ ബറബാസിനെ മതി, യേശുവിനെ വേണ്ട എന്ന് പരസ്യമായി അവർ പ്രസ്താവിച്ചു. മൂന്ന്, ബ്രദേഴ്സ് പ്ലോട്ട് ടു സ്ലേ ഹിം ആൻഡ് ഫിഗറേറ്റീവ്ലി ദേ ഡു സോ. അതായത് യോസേഫിന്റെ സഹോദരന്മാർ അവനെ കൊല്ലുവാൻ ഗൂഢാലോചന ചെയ്തുവെന്നാണ് വായിക്കുന്നത് 37-ാം അധ്യായത്തിന്റെ 20 മുതൽ 27 വാക്യങ്ങൾ. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ പലവരും യേശുവിനെ കല്ലെറിയുവാനും അവനെ വാക്കിൽ കൊടുക്കുവാനും അവനെ കൊല്ലുവാനും യഹൂദന്മാർ ഭാവിച്ചു. അവനോ അവരുടെ ഹൃദയ നിരൂപണം അറിഞ്ഞിട്ട് വേറിട്ട വഴിയായി വാങ്ങിപ്പോയി എന്ന് വായിക്കുന്നുണ്ട്. യേശുവിനെ കൊല്ലുവാൻ ഗൂഢാലോചന ചെയ്ത ഗൂഢാലോചനയുടെ ചെയിന്, അതായത് ഒരു ചങ്ങല തന്നെ സുവിശേഷങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി 4-ാമത് വായിക്കുന്നത്, ജോസഫ് വാസ് ലിഫ്റ്റഡ് ഔട്ട് ഓഫ് ദ പിറ്റ്. അതായത് ഒരു കുണ്ടറയിൽ ഒരു കിടങ്ങിൽ അവനെ പൊട്ടക്കിണറ്റിലിട്ടു എന്ന് വായിക്കുന്നു 37-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ഹി വാസ് ലിഫ്റ്റഡ് ഔട്ട് ഓഫ് ദാറ്റ് പിറ്റ് ആൻഡ് വാസ് സോൾഡ് ടു ദ മിഡ്യാനൈറ്റ്സ്. അതായത് ആ പൊട്ടക്കിണറിൽ നിന്ന് അവനെ പൊക്കിയെടുക്കുകയും മിദ്യാന്യ കച്ചവടക്കാർക്ക് അവനെ വിൽക്കുകയും ചെയ്തു. അത് 20 വെള്ളിക്കാശാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിനും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അതായത് ഇസ്കരിയോത്ത യൂദ അവനെ റോമൻ പടയാളികൾക്ക് 30 വെള്ളിക്കാശിനെ വിറ്റുകളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അടുത്തതായി 5-ാമത് വായിക്കുന്നത്, ഹീ വെന്റ് ടു ദ ജെന്റൈൽസ് ആൻഡ് റിസീവ്ഡ് എ ഫേവർ. 39-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മിസ്രായീം ദേശത്തെ ജാതികളുടെ ദേശത്തേക്കാണ് യോസേഫ് വിൽക്കപ്പെട്ടത്. അവൻ അവിടെ ചെന്നു, അവിടെ വെച്ച് അവൻ അവരുടെ വാത്സല്യത്തിന് പാത്രീഭവിച്ചു എന്ന് വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് നമ്മൾ യോഹന്നാൻ 1:12 വായിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരെ 70 പേരെ വേർതിരിച്ച് ഇരണ്ടിരണ്ടായി പറഞ്ഞയക്കുമ്പോഴും ആദ്യം പറഞ്ഞ് ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ ഞാൻ നിങ്ങളെ വേറെ എങ്ങോട്ടും അയച്ചിട്ടില്ല, ജാതികളുടെ ഭവനങ്ങളിൽ പോകാതെയും ഗ്രാമങ്ങളിൽ പോകാതെയും അവിടെ സന്ദർശിക്കാതിരിക്കണം എന്നും ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ മാത്രം അന്വേഷിക്കണമെന്നും കർത്താവ് അവരോട് കൽപ്പിച്ചു. പ്രയറോഗേറ്റ് ചെയ്യും, അതായത് മുൻഗണന അവർക്കാണ് കർത്താവ് നൽകിയത്. ഇവിടെ നാം വായിക്കുന്നു, യോസേഫ് മിസ്രയീമിലേക്ക് വിൽക്കപ്പെട്ടു, അവിടെ വെച്ച് അവൻ ജാതികളുടെ പ്രിയത്തിന് പാത്രീഭവിച്ചു. കർത്താവായ യേശു അവനെ യഹൂദന്മാരാൽ തള്ളപ്പെട്ടു, ജാതികളിൽ നിന്ന് വലിയൊരു സംഘം അവനെ കൈക്കൊള്ളുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് ലോകമെമ്പാടും യഹൂദന്മാരല്ലാത്ത ജാതികളുടെ 600,000 കോടാനുകോടി വിശുദ്ധന്മാരുടെ സ്നേഹത്തിനും ആരാധനയ്ക്കും പാത്രീഭവിച്ചവനായി കർത്താവായ യേശു മാറി. 6, ഹി റിസീവ്ഡ് എ ജനറൽ ബ്രൈഡ് ഡ്യൂറിംഗ് ഹിസ് റിജക്ഷൻ. 40:41 അധ്യായത്തിൻ്റെ 45-ാം വാക്യം. നാം വായിക്കുന്നു, അവിടെ ഈ മിസ്രയീമിൽ വെച്ച് ഫറവോനെ ആസ്നത്തിനെ അവനെ ഭാര്യയായി കൊടുത്തു എന്നാണ് വായിക്കുന്നത്. ഒരു ജാതീയ പെൺകുട്ടിയാണ്, ജാതികളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ യഹൂദ ബാലകനായ കോമളരൂപിയായിരുന്ന ഈ യോസേഫിനെ ഭാര്യയായി ലഭിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രൂശിന്മേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ നാം വന്നു ജാതികളുടെ കൂട്ടത്തിൽ നിന്ന് വലിയൊരു സമൂഹം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുന്ദരമായ ചോരയാൽ പാപങ്ങൾക്ക് കഴുകപ്പെട്ടവരായി മോചിക്കപ്പെട്ടവരായി കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായിത്തീർന്നു. ക്രിസ്തുവിന് ജാതികളിൽ നിന്ന് ഒരു മണവാട്ടിയെ ലഭിച്ചു. 5-ാമതായി, ഹി റെക്കൺസൈൽ ടു ഹിസ് ബ്രദറൻ ആൻഡ് ദേ ആർ ബ്ലസ് റുഹീം. മിസ്രയീമിൽ വരുമ്പോൾ നാം വായിക്കുന്നു, അവൻ്റെ സഹോദരന്മാരെ അവങ്ങളിലേക്ക് യഥാസ്ഥാനപ്പെടുത്തി അവരോട് തൻ്റെ സ്നേഹവായ്പകളെ പകർന്നുകൊടുത്ത് അവർക്ക് അവൻ അനുഗ്രഹമായി തീർന്നു എന്നാണ് നമ്മൾ യോസേഫിനെ കുറിച്ച് വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടായി ക്രൂശിന്മേൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനും കൈവിടപ്പെട്ടവനുമായി തീർന്നു എങ്കിലും നാം വായിക്കുന്നു, അനേകരെ രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്ന അവൻ ലോകത്തെ ക്രിസ്തുവിൽ ദൈവത്തോടെ നിരപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അവൻ്റെ പുനരുദ്ധാനവും കാരണമായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഞാനിപ്പോൾ സൂചിപ്പിച്ച ഇത്രയും കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് കർത്താവായ യേശുവിനെ ലോകരക്ഷിതാവായ ദൈവത്തെ ദൈവത്തിൻ്റെ അഭിഷേകായ പരിശുദ്ധാത്മാവ് പഴയ നിയമ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ എപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ നമ്മുടെ നീതി സൂര്യൻ, അതായത്
ലോകത്തിന്റെ വെളിച്ചം. ഉൽപ്പത്തി 1:16. ക്രിസ്തു ഉടുക്കത്തെ ആദാം, ആദ്യത്തെ ആദാം, ആദ്യ മനുഷ്യായ മനുഷ്യൻ. ഉടുക്കത്തെ ആദാം കർത്താവായ യേശു ക്രിസ്തു. 3, ക്രിസ്തു എന്ന് പറയുന്നത് ദൈവസഭയുടെ മണവാളനാണ്. ഹവ്വായുടെ ഭർത്താവായി ആദാമിന് ഇരുന്നതുപോലെ ദൈവസഭയുടെ ആത്മീയ ഭർത്താവായി കർത്താവായ യേശു. കൊരിന്ത്യരുടെ 4:11-13, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകനിയായി ഏൽപ്പിപ്പാൻ വിവാഹം ചെയ്തിരിക്കുന്നു. 4, ക്രിസ്തു നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ നീതി. കർത്താവായ യേശു നമ്മുടെ തന്റെ നീതിയിൻ വസ്ത്രം അങ്കി ധരിപ്പിച്ചിരിക്കുന്നത് ശിയ 61:10 നമ്മൾ വായിക്കുന്നു. നീതിയുടെ വസ്ത്രം നമ്മെ ഉടുപ്പിച്ചിരിക്കുന്നു. അതുപോലെ രക്ഷയുടെ അങ്കി നമ്മെ അവൻ ധരിപ്പിച്ചിരിക്കുന്നു. അടുത്തതായി 4:4, ക്രിസ്തു നമ്മുടെ പാപം വഹിച്ച ദൈവത്തിന്റെ കുഞ്ഞാട്. ഹാബേൽ യാഗമായി അർപ്പിച്ച ജീവനുള്ള ആട്ടിൻകുട്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നുവയ്ക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ ലോകത്തിന് പറഞ്ഞു കൊടുത്ത നമ്മുടെ കർത്താവായ യേശുവാണ്. അടുത്തത് ക്രിസ്തു നമുക്ക് ന്യായവിധിയിൽ സങ്കേതം, അതായത് പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ശുദ്ധീകരണത്തിന്റെ പ്രളയ ന്യായവിധിയിൽ നാം വായിക്കുന്നു. നോഹ ഒരു പെട്ടകം പടുത്തു തന്റെയും കുടുംബത്തിന്റെ രക്ഷയ്ക്കായി. കർത്താവായ യേശു ക്രിസ്തു എന്ന ഈ സങ്കേത നഗരം ദൈവത്തിന്റെ ഭയാനകമായ ശിക്ഷാകൂടനം മുമ്പാകെ നമുക്ക് രക്ഷപ്പെടുവാനുള്ള ഒളി സങ്കേതമാണ്. അടുത്തത് ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതൻ. ഉൽപ്പത്തി പുസ്തകം 14:18-20 മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനാകുന്ന കർത്താവായ യേശു. അടുത്തത് ക്രിസ്തു നമുക്ക് വേണ്ടി അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്ന് ദൈവസ്വനിലെ യാഗമായി നിത്യരക്ഷയുടെ കാരണഭൂതനായി ഭവിച്ചവൻ. അത് കർത്താവ് ഈ ഇസ്ഹാക്കിന്റെ യാഗത്തുളുമ്പതിലെ 22-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. അടുത്താണ് വായിക്കുന്നത് യോസേഫ് യേശു ക്രിസ്തുവിന്റെ ചിത്രമാണ്. യോസേഫിന്റെ ജീവിതത്തിലെ ഏതാണ്ട് 100-ലധികം ബിംബപ്രതിബിംബങ്ങളായ യാഥാർത്ഥ്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തോട് ബന്ധപ്പെട്ടുണ്ട്. അതിൽ 7 ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. യോസേഫ് പിതാവിന്റെ ഇഷ്ടപുത്രൻ, കർത്താവായ യേശു പിതാവിന്റെ ഓമന പുത്രൻ, അതായത് പ്രിയപുത്രൻ. അതുപോലെ തന്നെ യോസേഫ് സകലരാലും ത്യജിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ദൈവപുത്രനായ യേശു എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി ഏകനായി കഷ്ണം സുഖിച്ചു. യോസേഫ് തന്റെ സഹോദരന്മാരവനെ കൊല്ലുവാൻ ഗൂഢാലോചന ചെയ്തു. യഹൂദന്മാർ നിരവധി വട്ടം യേശുവിനെ കല്ലെറിയുവാനും കൊന്നുകളയുവാനും ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞു. യോസേഫ് പൊട്ടകളിൽ നിന്ന് ഉയർത്തപ്പെട്ടു എന്ന് വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന്, അതായത് കല്ലറയിൽ നിന്ന് ഉയർത്ത് എഴുന്നേൽപ്പിച്ചതായി വായിക്കുന്നുണ്ട്. അതിനുശേഷം നാം വായിക്കുന്നത് പൊട്ടക്കണ്ണത്തിൽ നിന്ന് പുറപ്പെട്ട യോസേഫ് മിസ്രയീമിലെ ജാതികളുടെ ദേശത്തേക്ക് പോയി അവരുടെ വാത്സല്യത്തിന് പാത്രം ഉപയോഗിച്ചു. പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി സകല ജാതികളിൽ നിന്ന് തനിക്കൊരു മണവാട്ടിയെ സമ്പാദിക്കുവാൻ അനേകരുടെ ആരാധനയ്ക്ക് പാത്രം ഉപയോഗിക്കുവാൻ കാരണമായി തീർന്നു. യോസേഫിന് ഒരു ജാതീയ പെൺകുട്ടിയെ ഭാര്യയെ ലഭിച്ചു. സർവ്വജാതികളിൽ നിന്നും ഒരു മണവാട്ടിയെ നമ്മുടെ കർത്താവായ യേശുവിന് മണവാട്ടിയായി ലഭിച്ചു എന്ന് വായിക്കുന്നു. ഏറ്റവും ഒടുവിലായി തൻ്റെ സഹോദരന്മാരെ തന്നോട് നിരപ്പിക്കുവാൻ യോസേഫിന് മനസ്സായി. തൻ്റെ സ്നേഹവും അനുഗ്രഹങ്ങളും അവനവരുമായി പങ്കിട്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ക്രിസ്തുവിൽ ദൈവത്തോടെ നിരപ്പിച്ചു, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ നമുക്ക് തന്നു എന്ന് മാത്രമല്ല സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് Ephesians 1:3 കൂടെ നമ്മളോട് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ ഷോർട്ട് വീഡിയോയിലൂടെ പഴയ നിയമത്തിന്റെ പുസ്തകങ്ങളിൽ കൂടെ കർത്താവായ യേശു എന്ന ലോകരക്ഷിതാവിനെ ദൈവം എപ്രകാരം ലോകത്തിന് വരച്ചു കാണിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ 1-ാം ഭാഗം, അതായത് ക്രിസ്തു ഉൽപ്പത്തി പുസ്തകത്തിൽ എന്നുള്ളതാണ് ഞാൻ ഇന്ന് എടുത്ത ഈ ക്ലാസ്സിലൂടെ പറഞ്ഞത്. നാളെ രാത്രിയിൽ ഇതേ സമയം കർത്താവിന് വെച്ച് കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശു ഏത് വിധത്തിൽ പരിശുദ്ധാത്മാവ് അവനെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കളും വൈകിട്ട് 8:30 മുതൽ ഉള്ള അരമണിക്കൂർ സമയം ഈ പഠന പരമ്പരയിൽ ആത്മാർത്ഥമായി സഹകരിക്കുകയും നിങ്ങൾക്ക് ഈ പഠനം ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നിങ്ങൾ അതിൽ സഹകരിക്കുകയും പഠിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുവാൻ ദൈവസ്വനിൽ ഞാൻ ശുപാർശ ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ കേട്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കർത്താവായ യേശുവിനെ ലോകാരംഭം മുതൽ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളിൽ കൂടിയും ലോകത്തിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ള നിത്യമായ സത്യമാണ് നമുക്ക് ഇന്ന് രാത്രി പഠിക്കുവാൻ ദൈവം ഇടയാക്കിയത്. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന് വിശ്വസിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ വെച്ചാൽ വീണ്ടും കാണാം നാളെ രാത്രി 8:30 ഇന്ത്യൻ സമയം.
എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൻ്റെ വേലയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള താങ്ക് യു.